ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അതായത് നമ്മുടെ ഈ പെറ്റ്സ് ട്യൂബ് എന്ന് പറയുന്ന ചാനല് 10,000 സബ്സ്ക്രൈബേഴ്സിന് മുകളിൽ ക്രോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. നമുക്ക് ഈ 10,000 എന്ന് പറയുമ്പോഴത്തേക്ക് ഒരിക്കലും ഒരു ചെറിയ അമൗണ്ട് അല്ല, നമുക്ക് 100K പോലെ തന്നെയാണ് നമ്മുടെ 10,000. ഓക്കെ, അപ്പോൾ എല്ലായിടത്തും ആദ്യം തന്നെ നന്ദി പറയാം. അതുപോലെ നമ്മുടെ ഒരു QNA പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, 10-50 പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അതിന് എല്ലാത്തിനും റീപ്ലൈ എടുക്കാൻ പോകണം. അതുപോലെ തന്നെ കുറച്ച് സ്പെഷ്യൽ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, ആദ്യം തന്നെ നിങ്ങളുടെ എല്ലാവരുടെ ഒരു ബിഗ് താങ്ക്സ് ആണ് പറയാനുള്ളത്. കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷയല്ല ഇതൊരു 10K ഈ ചാനലിൽ 10K എത്തുമെന്നോ അല്ലെങ്കിൽ വീഡിയോസിനൊക്കെ ഇത്രയും വ്യൂസ് കിട്ടുമെന്നോ അത്രയും റീച്ച് കിട്ടുന്നോ ഒന്നും പ്രതീക്ഷയല്ല. നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് തുടങ്ങി ചുമ്മാ ഒരു എന്താ നമ്മുടെ ഇഷ്ടം നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ അതിന് നിങ്ങൾ ഇത്രയും സപ്പോർട്ട് വിചാരിച്ചില്ല. അപ്പോൾ എല്ലാവർക്കും നന്ദിയുണ്ട്. നമ്മുടെ ചാനലിൽ ഓരോ സബ്സ്ക്രൈബ് ചെയ്ത ഓരോ സബ്സ്ക്രൈബേഴ്സിനും നന്ദി പറയുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്താൽ QNA-യിലോട്ട് പോകാം. കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനും റീപ്ലൈ കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളോട് പോകാം. ഓക്കെ, കേസ്, നമ്മൾ ആദ്യത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് നിഷാദ് അലിയാണ്. 6 മാസമായി ഹിൽ പാരറ്റ് ഇടയ്ക്കിടയ്ക്ക് വായ വലുതായി തുറന്ന് ഛർദ്ദിക്കാനുള്ള രീതിയിൽ കാട്ടുന്നു, പ്ലീസ് റീപ്ലൈ. ഓക്കെ, അപ്പോൾ 6 മാസമായ തത്ത വാ തുറക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ തത്തകളുടെ പൊതുവായിട്ടുള്ള സംഭവമാണ് ഈ വാ തുറക്കൽ എന്ന് പറയുമ്പോൾ. നമ്മുടെ എന്താണ് ഇന്ത്യൻ റിങ്ങൊക്കെ അതുപോലെ തന്നെ ഹിൽ പാരറ്റും ആഫ്രിക്കൻ ഗ്രേസൊക്കെ ഇതുപോലെ വാ തുറക്കാറുണ്ട്. തത്തകളുടെ ഒരു പൊതുവായിട്ടുള്ള ഒരു ശീലമാണ് ചുമ്മാ വാ തുറക്കുന്നത്. പക്ഷേ വാ തുറന്നിട്ടും എന്തെങ്കിലും ഛർദ്ദിക്കാനുള്ള ടെൻഡൻസിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പദാർത്ഥങ്ങൾ വായിൽ നിന്ന് പുറത്തോട്ട് വരുന്നെങ്കിൽ ഛർദ്ദിക്കുന്നെങ്കിൽ നിയോപെപ്റ്റൈൻ എന്ന് പറയുന്ന ഈ ഒരു മരുന്ന് കൊടുക്കുക. എങ്ങനെ കൊടുക്കണം എന്ത് സംഭവങ്ങളൊക്കെ ഞാൻ മുകളിൽ ലിങ്ക് കൊടുത്തേക്കാം. ഈ തത്തകൾ വോമിറ്റ് ചെയ്യുന്നതിൻ്റെ റീസൺസ് സംഭവങ്ങളൊക്കെ പറഞ്ഞ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങളുടെ ലൈക്ക് കാർഡിൽ കൊടുത്തേക്കും, നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ ഗൈസ്, ഇനി അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് മമ്മൂസ് വ്ളോഗാണ്. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് പറയുമ്പോഴത്തേക്ക് ഒരു പ്രാവശ്യം ലൈവ് വരുമോ, ടൈം കാര്യങ്ങളും ഞങ്ങളെ മുൻപേ അറിയിക്കുക. ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്, പ്ലീസ് ബാക്കിയൊക്കെ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്താൽ മതി. ഓക്കെ, തീർച്ചയായിട്ടും നമ്മൾ ലൈവ് വരുന്നതാണ്. ഞാൻ ഈ ഒരു വീഡിയോ 10K എന്താ നമ്മുടെ ഈ QNA വീഡിയോ QNA സെഷനിൽ ലൈവായിട്ട് തന്നെയാണ് ചെയ്യാനിരുന്നത്. പക്ഷേ ഞാൻ വേറൊരു ചാനലിൽ നമ്മുടെ വീട്ടിലെ ഇൻ്റർനെറ്റ് വെച്ചിട്ട് വേറൊരു ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് കുറവുള്ള ചാനൽ ഞാൻ ലൈവ് പോയി നോക്കി. അപ്പോൾ കട്ടാവുന്നുണ്ട്. അതായത് ഒരു 2 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ലൈവ് കട്ടായി പോകുന്നുണ്ട്. പിന്നെ ലൈവിൽ ക്ലിയർ ഇല്ല, വോയിസ് പറഞ്ഞൊന്നും കേൾക്കുന്നില്ല. വേറൊരു ഫോണൊക്കെ വെച്ച് ചെക്ക് ചെയ്ത് നോക്കിയാണ്, അല്ലെങ്കിൽ ഞാൻ ഉറപ്പായും ലൈവ് തന്നെയാണ് വരാനിരുന്നത്. എനിക്കിപ്പം എനിക്ക് ഒട്ടും താല്പര്യമില്ല QNA ചെയ്യുന്നത്. ലൈവ് ആകുമ്പോഴത്തേക്ക് കൂടുതൽ ഇൻട്രാക്ഷൻ കൂടുതൽ സംഭവങ്ങളൊക്കെ ഉണ്ടാവും എനിക്കറിയാതെ. പക്ഷേ നെറ്റ് ഇഷ്യൂ ആണ് ഗൈസ്, നെറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഞാൻ ആ ഒരു വീഡിയോ ഇടാൻ തന്നെ കാരണം. മുമ്പുള്ള വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ മോഡം സെറ്റ് ചെയ്യുന്നതാണ്. മോഡം മേടിക്കുന്നതാണ്. ഇപ്പോൾ ഒരു 1 മന്ത്രിനുള്ളിൽ തന്നെ നമ്മൾ മോഡം മേടിക്കും. മോഡം മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ നല്ല സ്പീഡായിരിക്കും. മോഡം മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇഷ്ടപ്രകാരം, അതായത് ആഴ്ചയിൽ 1-2 ലൈവൊക്കെ നമുക്ക് ചെയ്യാം, നോ പ്രോബ്ലം. എനിക്ക് ലൈവ് ഇടുന്നതിൽ ഒരു പ്രശ്നമില്ല. പക്ഷേ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടാകും, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ ലൈവ് ചെയ്യാത്തത്. അപ്പോൾ മോഡം 1 മാസത്തിന് തന്നെ മേടിച്ചതിന് ശേഷം നമുക്ക് ആഴ്ചയിൽ 1-2 ലൈവൊക്കെ ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം. നിങ്ങൾ പേടിക്കേണ്ട, എല്ലാം സെറ്റാക്കാം നമുക്ക്. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അഭിനവ് കൃഷ്ണനാണ്. അപ്പോൾ അഭിനവ് കൃഷ്ണൻ ചോദിച്ചിരിക്കുന്നത് ബ്രോ, തത്തകളുടെ ഏജ് എങ്ങനെ തിരിച്ചറിയാം? 2 ചോദ്യം ചോദിച്ചാൽ ഫസ്റ്റ് ക്വസ്റ്റ്യനാണ് ഏജ് എങ്ങനെ തിരിച്ചറിയാം. ഏജ് എങ്ങനെ തിരിച്ചറിയാൻ തന്നെ പറ്റിയിട്ട് നാടൻ തത്തകളുടെ ആയാലും അലക്സാണ്ടർ തത്തകളുടെ ആയാലും ഏജ് എങ്ങനെ തിരിച്ചറിയാൻ പറ്റുള്ള ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അഭിനവ് കൃഷ്ണൻ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ മുകളിൽ ഐക്കാർഡിൽ ക്ലിക്ക് ചെയ്താൽ മതി, ആ ഒരു വീഡിയോ കാണാൻ പറ്റും. ഓക്കെ, ഓരോ ഡിഫറൻറ്റ് സ്റ്റേജസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ ആ ഒരു വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ പറഞ്ഞ ഒരുപാട് ലെങ്ത് ആവും, അതുകൊണ്ട് അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി ഐക്കാറിൽ. ഓക്കെ, അപ്പോൾ അഭിനവ് കൃഷ്ണൻ തന്നെ ചോദിച്ചിരിക്കുന്ന അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്ക് ബ്രോയുടെ കയ്യിൽ തത്തയുണ്ടോ, ക്യാഷ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ തത്തകളെ വേർസിനെ ഒന്നും സെല്ല് ചെയ്യുന്നില്ല. കാരണം 2 വർഷം മുന്നേ വരെ എനിക്ക് എന്താണ് കോക്കറ്റെയിൽസിൻ്റെ അതുപോലെ തന്നെ കൊനിയൂർസിനെയൊക്കെ ഞാൻ ബ്രീഡ് ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്താണ് സ്റ്റോപ്പ് ചെയ്തതെന്ന് വെച്ചാൽ എന്താണ് ഞാൻ മിക്ക ടൈമും വീട്ടിലുണ്ടാവാറ്. വീട്ടിലുണ്ടാകുമ്പോഴത്തേ ഈ പഠനത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ മാറി നിന്നൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിൽ നമ്മളിപ്പോൾ ഈ തത്തകളൊക്കെ ബ്രീഡ് ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ബേർഡ്സിനെ ബ്രീഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫുൾ കെയറും അതിനകത്ത് കൊടുക്കണം, മനസ്സിലല്ലേ. അപ്പോൾ അതിൻ്റെ ബ്രീഡിംഗ് സെക്ഷനായാലും അതിന് കെയറിംഗ് ആയാലും കൊടുക്കുന്ന ഫുഡിലായാലും എല്ലാം നമ്മളൊരു 100% വെച്ചാൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് അല്ലെങ്കിൽ നല്ലൊരു ഫലം കിട്ടുള്ളൂ. വീട്ടുകാർ നല്ല സപ്പോർട്ട് ചെയ്യുകയാണ്. വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞാൽ അവർ നോക്കുകയൊക്കെ ചെയ്യും. പക്ഷേ എന്നാൽ തന്നെ നമ്മൾ നോക്കുന്നതിൻ്റെ അത്ര ഒരു ലെവലിൽ വരത്തില്ല. അവർക്ക് അതിൻ്റെ എങ്ങനെ ഫീഡ് ചെയ്യണമെന്നോ എങ്ങനെ മരുന്ന് കൊടുക്കണമെന്നോ എന്താണ് ബ്രീഡിംഗ് ഫോർമുലാസൊക്കെ എങ്ങനെ കൊടുക്കണമെന്നോ അവർക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഇപ്പോൾ 1 വർഷമായിട്ട് തത്തകളൊക്കെ നമ്മുടെ ബ്രീഡ് ചെയ്യുന്ന തത്തകളൊക്കെ ഒഴിവാക്കി കൊടുത്ത് കുറേയൊക്കെ കൊടുത്തൊതുക്കി, അല്ലെങ്കിൽ ഈ കോക്കറ്റൈൽസിനെ കൊനിയൂർസിനെയൊക്കെ ബ്രീഡ് ചെയ്യണ്ടായിരുന്നു. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് തത്തകളെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒന്നുമില്ല. ഇനി നമ്മൾ വൈകാതെ തുടങ്ങും. ഓക്കെ, എന്നെ കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ഫ്രീ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഫുള്ള് സ്റ്റാർട്ട് ചെയ്തായിരിക്കും, തിരിച്ചൊന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പിന്നെ വീട്ടിലൂടെ കുറച്ച് തത്തകളും കിളികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഒരു സെപ്പറേറ്റ് വീഡിയോയിൽ കാണിക്കും. ഈ ഒരു വീഡിയോയിൽ കാണിച്ച് ഒരുപാട് ലെങ്ത്തായി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറൊരു സെപ്പറേറ്റ് നമ്മുടെ ഹോം ടൂർ എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ ആ ഒരു വീഡിയോ ചെയ്യാം. ആ ഒരു വീഡിയോയിൽ തത്തകളെയും കിളികളെയും എല്ലാം ഉൾപ്പെടുത്താം. ഓക്കെ ഗൈസ്, അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് സ്വപ്ന രാജുവാണ്. എൻ്റെ സൺകുഞ്ഞൂറിന് 9 മാസം ഏജായി, ഇപ്പോഴും എന്താണ് ഹാൻഡ് ഫീഡിങ് കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും
10 ml വെച്ചിട്ട് രണ്ടു നേരമാണ് കൊടുക്കുന്നത്. എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇല്ല, ഒരു കുഴപ്പമില്ല. കാരണം 1 വയസ്സ് വരെ തത്തകൾക്ക് ഹാൻഡ് ഫീഡ് കൊടുക്കുന്നത് ഏറ്റവും ബെസ്റ്റ് തന്നെയാണ്. കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ എന്തുകൊണ്ടാണ് 2 മാസം 3 മാസം ഒക്കെ ആകുമ്പോഴത്തേക്ക് ഹാൻഡ് ഫീഡിങ് സ്റ്റോപ്പ് ആക്കാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ, 2 മാസം 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് കൊടുക്കേണ്ട അത്യാവശ്യത വരുന്നില്ല. മനസ്സിലായല്ലേ? കൊടുത്താൽ നല്ലതാണ്. പക്ഷേ കൊടുക്കണമെന്ന് അത്യാവശ്യമില്ല, കൊടുത്താൽ നല്ലതാണ്. കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 വയസ്സോട് കൊടുക്കുന്നത് നന്നായിരിക്കും. പിന്നെ 1 വയസ്സ് കഴിയുമ്പോൾ കൊടുത്താലും ചിലപ്പോൾ മോഷൻ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് 1 വയസ്സോട് കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് വേറെ സീഡ്സ് സംഭവം കൊടുക്കാം. പിന്നെ പലർക്കും എന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ 2 മാസം 3 മാസം കഴിയുമ്പോഴത്തേക്ക് തന്നെ ഹാൻഡ് ഫീഡിങ് മേടിക്കാനുള്ള ഒരു അഫോർഡബിലിറ്റി കാണില്ല. കാരണം ഓൾറെഡി ഹാൻഡ് ഫീഡിങ് നല്ല എന്താ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എപ്പോഴും കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ അവർ വേറെ മറ്റു ഫുഡിലൊരു സ്വിച്ച് ചെയ്യലാണ് പതിവ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ 1 വയസ്സ് വരെ ഹാൻഡ് ഫീഡിങ് കൊടുക്കുന്നത് ഒരു ബെസ്റ്റ് തന്നെയാണ്. ഓക്കെ, കൊടുത്തോളൂ. ഗ്രീൻ പാരറ്റ് 5 മാസം ആവുന്നു, കഴിക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സജീത നിഷാദാണ്. അപ്പോൾ ചോദിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക്, ബ്രോ എൻ്റെ തത്തയുടെ വാല് പോകുന്നു, വരുന്നില്ല, ഒരു സൊല്യൂഷൻ. ഒരു സൊല്യൂഷൻ പറഞ്ഞതാണ്. പിന്നെ അതുപോലെ പിന്നെ ചേട്ടൻ പറഞ്ഞ പോലെ 8 മന്ത്സ് ആയപ്പോൾ എൻ്റെ തത്ത സംസാരിച്ചു, വയമ്പൊന്നും തേച്ചില്ല. താങ്ക് യു ചേട്ടാ. ഓക്കെ, യുവർ വെൽക്കം. എന്താണ് ഞാൻ പറഞ്ഞത്, വയമ്പ് തേച്ചില്ലെങ്കിൽ തത്തകൾ സംസാരിക്കുകയെന്നെ ചെയ്യും. പിന്നെ കുറച്ചൊരു സ്പീഡിന് വേണ്ടിയാണ് നമ്മൾ വയമ്പ് കൊടുക്കുന്നത്. ഓക്കെ, സ്പീഡായിട്ട് സംസാരിക്കാൻ വേണ്ടി. പിന്നെ എന്ന് പറയുമ്പോൾ വാല് പോകുന്നു, വരുന്നില്ല. തത്തകളുടെ ഫെതേഴ്സും വാലും പോകുന്നതിൻ്റെ റീസൺസിനെ പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലെങ്കിൽ മുകളിൽ ഐക്കാർഡ് കൊടുത്തേക്കാം, ലിങ്ക് കൊടുത്തേക്കാം, ക്ലിക്ക് ചെയ്യുക, കയറി കാണാം. ഓക്കെ, അതിന് 2-3 റീസൺസ് ഉണ്ടാവും. ഒന്നെന്ന് പറയുമ്പോഴത്തേക്ക്, കുഞ്ഞിലേ കൊടുത്ത ഹാൻഡ് ഫീഡിങ്ങിൽ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. രണ്ടാമത്തേന്ന് പറയുമ്പോഴത്തേക്ക്, ബോഡിക്കകത്ത് എന്തെങ്കിലും പാരസൈറ്റ്സ് പ്രാണികൾ എന്തെങ്കിലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. മൂന്നാമത്തേന്ന് പറയുമ്പോഴത്തേക്ക് ഇതുപോലെ മൂന്നാമത്തേന്ന് പറയുമ്പോഴത്തേക്ക് വീഡിങ്. അതായത് ആദ്യം തത്തകൾക്ക് ഉണ്ടാവുന്ന ഫെതേഴ്സ് ഒരു ടൈം ആകുമ്പോഴത്തേക്ക് 6 മാസം 7 മാസം ആകുമ്പോൾ പൊഴിഞ്ഞു പോകും. പോയിട്ട് പുതിയ ഫെതേഴ്സ്, സ്ട്രോങ് ഫെതേഴ്സ് വരാനായിട്ടാണ്. അത് പിന്നെ വന്നോളൂ, 1 മന്തിനുള്ളിൽ തന്നെ വരും. അങ്ങനെ വന്നില്ലെങ്കിൽ മറ്റു റീസൺസ് നോക്കിയാൽ മതി. എന്തായാലും ഡീറ്റെയിൽഡ് വീഡിയോ നോക്കാൻ ഞാൻ ലിങ്ക് കൊടുത്തേക്കാൻ പാടുള്ളൂ. ഓക്കെ, അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് മാനോൺ 17 ആണ്. അപ്പോൾ പുള്ളി ചോദിച്ചിരിക്കുന്നത്, ബ്രോ എൻ്റെ കയ്യിലുള്ള ബേർഡ് പൈനാപ്പിൾ കൊഞ്ഞൂറാണ്. ഓക്കെ, ഇപ്പോൾ 3 മാസം ഏജ് ആവാറായി, ബേർഡിന് നല്ല സ്മെല്ല് കിട്ടാനുണ്ട്, എന്താ ചെയ്യാൻ? ഓക്കെ, അപ്പോൾ ബേർഡിന് 3 മാസം ആവാറായെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ 3 മാസം കഴിയാൻ ശേഷം മതി, അത് നല്ല. ഓക്കെ, 3 മാസം കഴിഞ്ഞ ശേഷം പാരൻസിന് വേണ്ടിയിട്ടുള്ള ഷാമ്പു ഉണ്ട്. അതായത് പാരൻസ് ഷാമ്പു എന്നൊക്കെ പറഞ്ഞിട്ട് പല പല കമ്പനിയിൽ ഷാമ്പു ഇറക്കുന്നുണ്ട്. അപ്പോൾ അത് മേടിച്ച് തേച്ച് കുളിപ്പിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്മെൽ, നല്ല മണം ഉണ്ടാവും. കൊനിയൂർസിനായാലും ആഫ്രിക്കൻ ഗ്രേസിനായാലും റിങ്നെക്സിനായാലും അലക്സാണ്ടറിനായാലും ഏത് തത്തയ്ക്ക് വേണമെങ്കിലും നമുക്കത് ഉപയോഗിക്കാൻ നോക്കാം. പല പല ബ്രാൻഡ്സിലെ പ്രൊഡക്റ്റ്സ് ഇറങ്ങാറുണ്ട്. അപ്പോൾ ഏറ്റവും നല്ല പ്രൊഡക്റ്റ് നോക്കി ഒരെണ്ണം പെറ്റ് ഷോപ്പിൽ നിന്ന് മേടിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്ന മമ്മൂസ് ബ്ലോഗ് തന്നെയാണ്. അപ്പോൾ 6 മാസമായ പെൺതത്ത ഇതുവരെ തൂവൽ വന്നിട്ടില്ല, വിമറൽ മെഡിസിൻ കൊടുക്കുന്നുണ്ട്, ഒരു മാറ്റവും ഇല്ല, ഇനി എന്ത് ചെയ്യണം? കൂടൊക്കെ എപ്പോഴും വൃത്തിയാക്കി വെക്കാറുണ്ട്. ഓക്കെ, പ്ലീസ് റീപ്ലൈ. 6 മാസമായി തൂവൽ വന്നില്ല. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെയാണ്, ആ വീഡിയോ കണ്ടു നോക്കുക. അതായത് എന്താണ്, തത്തകൾക്ക് തൂവലോ വാല് പൊഴിഞ്ഞു പോകുന്ന എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ വരാത്ത എന്തുകൊണ്ടാണെന്ന് പറഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ മുമ്പേ ഐക്കാർഡ് കൊടുത്തായിരുന്നു. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിലൂടെ ലിങ്ക് കൊടുത്തേക്കാം. എന്തായാലും അതിലും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ചാനലിൽ പോയി ജസ്റ്റ് താഴോട്ട് സ്ക്രോൾ ഔട്ട് ചെയ്ത് നോക്കിയാൽ മതി, കാണാൻ പറ്റും എന്തുകൊണ്ടാണ് വാല് പൊഴിഞ്ഞു പോകുന്നതിനെ പറ്റിയെല്ലാം പറയുന്നുണ്ട്. അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഷാജഹാനാണ്. അപ്പോൾ പുള്ളി ചോദിച്ചിരിക്കുന്നത്, ബ്രോ പൈനാപ്പിൾ കൊനിയൂറിന് ചോറ് കൊടുക്കാമോ? ചോറ് കൊടുക്കാൻ പാടുന്നതല്ല. പൈനാപ്പിൾ കൊനിയൂറായാലും കൊനിയൂർ വിഭാഗത്തിൽപ്പെട്ട ഏത് തത്തയായാലും, സൺ കൊനിയൂറായാലും എന്താണ് ജെൻഡെ കൊനിയൂറായാലും, കൊനിയൂർ തത്തകൾക്ക് ചോറ് കൊടുക്കുന്നത് നല്ലതല്ല. തത്തകളുടെ കളറൊക്കെ പെട്ടെന്ന് നഷ്ടപ്പെടുവാൻ ചാൻസ് ഉണ്ട്. കൊനിയൂറിൻ്റെ മെയിൻ അട്രാക്ഷൻ തന്നെ അവരുടെ കളറാണ്. അപ്പോൾ ഈ ചോറ് കൊടുത്ത് വെറുതെ കളറൊന്നും നശിപ്പിക്കരുത്. അതുപോലെ തന്നെ ഫെതേഴ്സൊക്കെ പൊഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഫെതേഴ്സും എന്താണ് ടെയിൽസൊക്കെ പൊഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും ബെറ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചോറ് ഒഴിവാക്കുക തന്നെ. ഓക്കെ, അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് അവർ ടോക്സ് ആണ്. ബ്രോയുടെ നെയിം എന്താ? എൻ്റെ പേര് മുഹമ്മദ് ആഷിഖ് എന്നാണ്. ആഷിഖ്, ഓക്കെ. പലരും പറയുന്നുണ്ട് പേരെന്താ പറയാത്തത്. ഞാൻ വീഡിയോയ്ക്ക് അവസാനമുള്ള പേര് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇനി അടുത്തുള്ള വീഡിയോസിന് പോലെ ആദ്യം തന്നെ പേര് പറഞ്ഞ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സ്നേഹം വിമലാണ്. അപ്പോൾ ചോദിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക്, ബ്രോ ഗിവ് അവേ ഉണ്ടാവുമെന്ന്? തീർച്ചയായും ഗിവ് അവേ ഉണ്ടാവുമെന്നാണ്. നമ്മുടെ ചാനലിൽ നമ്മൾ ഇതുവരെ ഒരു ഇൻകമോ ഒന്നും സംഭവങ്ങളൊന്നും കിട്ടിയിട്ടില്ല. കാരണം കുറച്ച് പൈസ ക്രെഡിറ്റ് ആയതാണ്. പക്ഷേ അത് എനിക്ക് ആദ്യം ചാനലിൻ്റെ മോണിറ്റൈസേഷൻ സംഭവങ്ങളൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്താണ് എനിക്ക് ശരിയാക്കുന്നത്. അപ്പോൾ പുള്ളി എന്താണ് ഈ അക്കൗണ്ട് ശരിയാക്കിയ സമയത്ത് ബിസിനസ് അക്കൗണ്ടാണ് കൊടുത്തത്, പേഴ്സണൽ അക്കൗണ്ടല്ല കൊടുത്തത്. അങ്ങനെ കുറച്ച് എന്താണ് ക്രെഡിറ്റ്സ് ഒക്കെ ബ്ലോക്ക് ആയിരിക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ വീഡിയോസ് കാണുമ്പോൾ മനസ്സിലാവും, വീഡിയോസിലൊന്നും പരസ്യം ഉണ്ടാവില്ല. വീഡിയോസിൽ ആഡ്സ് വരുമ്പോഴാണ് നമുക്ക് പൈസ കിട്ടുന്നത്. അപ്പോൾ ആഡ്സ് ഒന്നും നമ്മുടെ ഏത് വീഡിയോ എടുത്ത് നോക്കിയാലും ഒന്നിലും ആഡ്സ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ആഡ്സ് ബ്ലോക്ക് ആയിരിക്കുകയാണ്. ഇനി ഇതൊക്കെ ഫിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ക്രെഡിറ്റ് നമ്മുടെ പൈസ, ഞാൻ ഒരു ഉറപ്പ് തരുകയാണ്, നമ്മുടെ പൈസ, അതായത് ഈ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പൈസ ആദ്യം നമുക്ക് ക്രെഡിറ്റ് ആയാൽ ആ പൈസ കൊണ്ടിട്ട് നമ്മൾ എന്തായാലും ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് നിങ്ങളാണല്ലോ നമ്മൾ ഇത്രയും ഉയർത്തിയെടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പൈസയ്ക്ക് നമ്മൾ ഒരു തത്തയെ, അതിപ്പോൾ കൊനിയൂറായിക്കോട്ടെ കോക്ടെയിൽ ആയിക്കോട്ടെ ഏതായാലും നമ്മൾ ഒരു തത്തയെ ഗിവ് അവേക്ക് വെക്കുന്നതാണ്. റൂൾസ് സംഭവങ്ങളൊക്കെ പിന്നീട് പൈസ ക്രെഡിറ്റ് ആകുമ്പോഴത്തേക്ക് ഞാൻ വീഡിയോ ഇടാം.
അപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട് എന്തായാലും ഗീവ ഉണ്ടാവും 100% ഉറപ്പ്. ഓക്കെ, ഒരു 15K ആകുമ്പോഴായിരിക്കും എന്തായാലും കാര്യങ്ങളൊക്കെ റെഡി ആവുന്നത്. അപ്പോൾ എന്തായാലും 15K 20K നമ്മൾ വെക്കും. ഓക്കെ, അപ്പോൾ അത്രയ്ക്ക് തന്നെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയിൽ പറയാനുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായും വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ ഒരുപാട് ഒരുപാട് ഇനിയും വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ ആഗ്രഹപ്രകാരം എന്നുള്ള വീഡിയോസ് തന്നെയായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ പല വീഡിയോസിലും പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇനി അടുത്തായിട്ട് വേണ്ട ടോപ്പിക്സ് എല്ലാം കമൻറ്റ് ചെയ്യുന്നു. പലരും മറന്നു പോകുന്നു തോന്നുന്നു കമൻറ്റ് ചെയ്യാൻ. കേട്ടോ, ഈ ഒരു വീഡിയോയ്ക്ക് താഴെ എന്തായാലും കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് അടുത്ത് എന്താണ് ടോപ്പിക് വേണ്ട, എന്ത് ഏത് ടോപ്പിക്സിനെ പറ്റിയിട്ടാണ് നമ്മൾ വീഡിയോസ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഉറപ്പായും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആ വീഡിയോസ് എല്ലാം ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ മറ്റൊരു കിടിലം വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ ആഷിക് സാനിങ് ഔട്ട് ഫ്രം യുവർ സെൽഫ്.